എല്ലാവരും ചോദിക്കുന്നുണ്ട് റോഷന്റെ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ. അപ്പൊ നമുക്ക് റോഷ എവിടെ നിന്ന് പോയി നോക്കാം. ആ അത് ഞാൻ നിങ്ങളോട് എല്ലാരോടും പറയണം എന്ന് വിചാരിച്ചതാണ്. കാരണം കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആ അല്ലേ, ആ മറവൊക്കെ ഒരു കല്യാണത്തിന് പോയിട്ട് അവിടുന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇല്ലാത്ത. വീഡിയോ ഇല്ലാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ സംഭവം. ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി നമ്മളിവിടെ വയനാട്ടിലേക്ക് ഷിഫ്റ്റ് ആയി എന്നറിയാലോ. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ഷിഫ്റ്റ് ആയതാ ഈ സ്ഥലത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. കുറെ വീഡിയോ നിങ്ങൾ കണ്ടതാണ്, തുടക്കത്തിലുള്ള വീഡിയോ കണ്ടതാണ്. അപ്പൊ നല്ല മഴയായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടേക്ക് താമസം മാറി എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോ അങ്ങനെ അതിന്റെ ഇത് നീ എന്താ അങ്ങോട്ട് പോയിരിക്കുന്നത്? അപ്പൊ അങ്ങനെ ആയതിന്റെ ശേഷം ഞങ്ങൾ തമ്മിൽ, അതായത് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫാമിലി ആയിട്ട് തല്ലി പിരിഞ്ഞോ, റാഷിന്റെ ചാനലിലാണ് ഈ വീഡിയോ കണ്ടിന്യൂ വരുന്നുണ്ട്. അവര് നേരെ വീട് മാറി, അപ്പം റോഷുവിന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല. അപ്പം നിങ്ങൾ തമ്മിൽ തെറ്റു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഇവിടേക്ക് ഷിഫ്റ്റ് ആയതല്ലോ. അപ്പൊ നല്ല മഴ അല്ലായിരുന്നോ? അപ്പൊ ഇവിടത്തെ എന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല മഴയുണ്ട്, നല്ല തണുപ്പ്, സഹിക്കാൻ പറ്റുന്നില്ല. ബേസിക് ഫെസിലിറ്റി കൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് മാറിയതിന്റെ കാരണം എന്ന് പറഞ്ഞാല് എന്റെ ഒരു ഡ്രീം, എന്റെ ഒരു ഡ്രീം സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറെ കാലത്തെ, അതായത് ഞാന് ട്രാവൽ ഏജൻസി എന്ന് ആദ്യം ചെയ്തിരുന്നു. അത് ചെയ്യുമ്പോ പഠിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോ ആ ചെറുതായിട്ട് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ട്രാവൽ ഏജൻസി ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എല്ലാത്തിലും എനിക്കുണ്ടായിരുന്ന ഒരു ഡ്രീം സംഭവമാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് മാറിയിട്ടുള്ളത്, ഈ സ്ഥലത്തേക്ക് മാറിയത്, ഈ സ്ഥലം എടുത്തതൊക്കെ. പക്ഷെ എനിക്കതിന് എന്റെ എനിക്ക് അതിന് വീട്ടിൽ നിന്നൊന്നും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആരെ സപ്പോർട്ടും കിട്ടിയില്ല. എല്ലാരും മാറിക്കഴിഞ്ഞപ്പോ എന്റെ കൂടെ മാറിക്കഴിഞ്ഞു, അവരെന്നെ വിശ്വസിച്ചിട്ട് മാറിയത്. എന്റെ അവര് പറഞ്ഞ് നീ ഇങ്ങനെ വീഡിയോ ചെയ്യാതിരുന്നാലോ, അല്ലെങ്കിൽ നീ ഒറ്റക്കായിട്ട് ഇതിലേക്ക് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. അപ്പൊ അതുകൊണ്ട് നിനക്ക് അതിനുള്ളത് സെറ്റ് ആവണം എന്നില്ല, ശരിയാവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നടക്കൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങനെ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മള് ഒരു മാറി, ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ആ ഒരു ഡ്രീമിന്റെ ഇതിൽ തന്നെ ഞാൻ പിടിച്ചു നിന്ന് എനിക്ക് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ആ കോൺഫിഡൻസോടെ തന്നെ. ഇതുവരെ നമ്മള് അങ്ങനെ വലുതൊന്നും ഉണ്ടായിട്ട് വന്നതല്ലോ. അപ്പൊ നമ്മളാ ഒരു കോൺഫിഡൻസ്, നമ്മളെന്നല്ല എന്റെ ആ ഒരു കോൺഫിഡൻസ്, ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് പറ്റും, എന്റെ ആ ഒരു ഡ്രീം ഞാൻ അച്ചീവ് ചെയ്തിരിക്കും, ഞാൻ ചെയ്തിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അപ്പം എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇല്ലാത്തത്. അപ്പം ഞാനൊരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിലേക്ക് ഇമോഷണലി, മെന്റലി എല്ലാ രീതിയിലും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം ഒരു നല്ല വീഡിയോ ചെയ്യുമ്പോൾ. ഞാനിങ്ങനെ സാഡ് രീതിയിൽ അല്ലെങ്കിൽ വേറെ ഏതോ മൈൻഡിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. കാരണം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നത് നമ്മൾ ഈ പോസിറ്റീവ് എനർജി, ഈ ഹാപ്പി വൈബ് ഇതൊക്കെ കിട്ടാനല്ലേ. അപ്പൊ ഹാപ്പി അല്ലാതെ നമ്മൾ അഭിനയിക്കൽ എങ്ങനെ? ഭയങ്കര ഞാൻ ഹാപ്പിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതെ ഇങ്ങനെ ആവാൻ പറ്റൂല. അപ്പൊ രണ്ട് മൈൻഡിൽ നമുക്ക് ആവാനും പറ്റില്ല. അപ്പൊ എന്താ പറയാ, മെന്റലി ഭയങ്കര ഡൗൺ ഒക്കെ ആയതിനെ കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം എന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ തളർത്തിട്ടും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ മടുത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് മടുത്തിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യും, എന്റെ ഡ്രീം തന്നെ ഞാൻ ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും, നിങ്ങളെ കാണിച്ചു തരും, നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോടുള്ള കെയർ, നമ്മളോടുള്ള സ്നേഹം, ഇഷ്ടമൊക്കെയാണ്. അതിനൊക്കെ എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഈ ഡ്രീം ചെയ്യുമ്പോൾ അത് കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിവേസ് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. എന്റെ ആ ഒരു കുറേ കാലത്തെ ഡ്രീമാണ്. അപ്പൊ അത് ചെയ്ത് ആ ഡ്രീം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഹാപ്പി ആവില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലേ. പക്ഷെ നമ്മളിത് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിവേസ് ആ അപ്പൊ ഒരുപാട് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് നല്ല, ഞാൻ ഇനിയൊന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ ചെയ്തിരിക്കും. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ സപ്പോർട്ട് തന്നിരിക്കണം. നിങ്ങളെ ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്ന സംഭവങ്ങൾ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കണം. എനിക്ക് വീഡിയോസ് ആണെങ്കിൽ പോലും നമ്മളെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ പോലും ബെനിഫിറ്റ് ഉണ്ടാവണം. നിങ്ങളുടെ ഓഡിയൻസിന് ആണെങ്കിൽ പോലും നിങ്ങളാണ് നമ്മളെ എന്തെങ്കിലും ആക്കിയത്. ഈ ആക്കിയ ആൾക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണ്ടേ? ഓൺലി യെസ് യു ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഓഫ് നിങ്ങൾ കാണാണ് എന്റെ വീഡിയോ കാണുമ്പോൾ ഈ ഹാപ്പി കിട്ടുന്നത് നിങ്ങൾക്ക്. നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു ആൾക്കാർ അടി പിടിച്ചിരിക്കുന്നു, അപ്പൊ ഞാൻ മറവനോട് അടി പിടിച്ചു കഴിയാം, ഞാൻ അപ്പൊ ഒരു വീഡിയോ എടുത്തു നോക്കണം, അതിലും സാഡ് കാണുന്നു. അപ്പൊ എനിക്ക് എന്റെ ജീവിതം എടുത്തു അല്ലേ, ശരിയല്ലേ? അതേമാതിരി തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, എല്ലാവർക്കും, എവ്രി വൺ ഹാവിംഗ്
പ്രോബ്ലംസ് അല്ലേ, പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാരില്ല. അപ്പൊ എനിക്കും പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞു നിങ്ങളെ വിഷമാക്കിയിട്ട് കാര്യമില്ല. സോ നിങ്ങളും സാഡായി പോകും, എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവരും സാഡായി പോകും. സോ അത് വേണ്ട വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. സോ ഞാൻ ഇനി വീഡിയോ ചെയ്യും, ഇനി ഞാൻ എൻ്റെ ആ ഡ്രീം ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ വീഡിയോ വിചാരിക്കുന്നത് നിങ്ങൾക്കും കൂടി ബെനിഫിറ്റ് ഉള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ, അതും ഇനിയും കൂടുതൽ കൂടുതൽ സ്നേഹം വാരി വിതറി ഉണ്ടാവണം എല്ലാവരും. പിന്നെ നമ്മളെ വീഡിയോയിലൊക്കെ ഇപ്പം റീച്ച് കുറവായിരിക്കും, ആ റീച്ച് നിങ്ങൾ വേണം ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്. ഇപ്പം കുറേ ആൾക്കാർ ഇത് കാണാത്തവരുണ്ടാവും, കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇത് അധികം ആൾക്കാർ കാണുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും നിങ്ങളൊന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം, കുറച്ച് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കണ്ടോളല്ലോ അപ്പം നമ്മൾ വീണ്ടും എന്താ കാരണം എന്നൊക്കെ. കാരണം ഒരു ലൈവ് പോലും വരാതിരുന്നത് കറക്റ്റ് വീഡിയോ ഇട്ടാൽ പലരും കണ്ടോളും എന്നുള്ളത് കൊണ്ടാണ്. എനിവേസ് എന്തായാലും ഇതാണ് കാര്യം. സോ ആരും ഇല്ലാതെ നമ്മൾ ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊരു അടിപൊളി ജേണി ആയിരിക്കും, ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താകുന്നത് എനിക്കറിയില്ല. കാരണം അല്ലാതെ ഇപ്പം വീഡിയോ ഒന്നും ഉണ്ടാക്കിയിട്ട് അധികം പൈസ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പോക്കറ്റിലുള്ളതൊക്കെ കാലിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കാത്തതിനെ കൊണ്ട് പൈസയില്ല, അങ്ങനെ ഒരു അവസ്ഥ ഇതിലാണ്. പക്ഷേ ഐ വിൽ ഡു. ഓക്കെ, ഇനി കൂടുതലായിട്ട് പറഞ്ഞാൽ കാര്യം മനസ്സിലായില്ല നിങ്ങൾക്ക്. അപ്പം എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവാം, നല്ല അടിപൊളി, നിങ്ങൾക്ക് കൂടി ബെനിഫിറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. സോ എല്ലാവരും കൂടെ നിൽക്കുക, ഇത്രേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം മറവ ആകില്ല, മറവാണെങ്കിലും പറഞ്ഞു റോഷ ചെയ്യ് 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 ചെയ്ത ആൾക്കാരോട് പറയും എന്താന്ന് നമ്മൾ എന്നുള്ളത് പറയും. അപ്പം എനിക്ക് പൂർവാധികം ശക്തിയോടെ എനർജിയോടെ തിരിച്ചു വരും എന്ന് വരും വരണം. അതെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞതിനോട് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ എന്നെ അറിയിക്കണം കേട്ടോ, എന്നാലേക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ ഹാപ്പിയും ഇഷ്ടവും ആ ഒരു എനർജിയൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ അത് കമൻറ്റിൽ എനിക്ക് അറിയണം. അപ്പോൾ എനിവേയ്സ് നമ്മൾ എല്ലാവർക്കും എല്ലാവരും കൂടുതൽ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ, ബൈ.